നമ്മളിന്ന് ഏറ്റവും പുതിയ സ്വിഫ്റ്റിലേക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ആക്സസറീസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും പുതിയ സ്വിഫ്റ്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് അതിൻ്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം. നമ്മളൊരു ചെറിയൊരു റിവ്യൂ പോലെ ഒരു വീഡിയോസിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുതിയൊരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവർ, 5D മാറ്റ്, സൈഡ് ബീഡിങ്, റെയിൻ ഗാർഡ് വിത്ത് ക്രോം, ഫോഗ് ലാമ്പ് ക്രോം, ഹാൻഡിൽ ക്രോം, വീൽ ക്യാപ്പ്, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ബമ്പർ ഗാർണിഷ്, സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ചിങ്, ഫെൻഡർ ഗാർണിഷ്. ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമായി. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ വർക്ക്, മാറ്റ്, ക്രോം ഐറ്റംസുകൾ എല്ലാത്തിൻ്റെയും നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുതിയ വാഹനം എടുക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് വയർ കട്ടെയോ വാറണ്ടി പോവോ എന്നുള്ള വിഷയങ്ങളെല്ലാം ദൈനംദിനം നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാറണ്ടി പോകുന്നതും വയർ കട്ട് ചെയ്യുന്നതുമായ രീതിയിലുള്ള ഫിഗ്മെൻറ്റ് നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിലെല്ലാം വയർ കട്ട് ചെയ്യാതെയാണ് ആക്സസറീസുകൾ ഫിറ്റ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. വയർ കട്ട് ചെയ്താൽ അതിൻ്റെ കമ്പനി വാറണ്ടി നഷ്ടപ്പെടും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഇവിടെ ചെയ്യുന്നത് പുതിയ വാഹനങ്ങളിലേക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലപ്പുഴയാണ് വരുന്നത്. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം എൻ്റെ കാറ് എടുക്കുമ്പം എനിക്ക് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ഓൾ സെറ്റായി. എനിക്ക് എന്തായാലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ വാഹനത്തിനും അതാത് കപ്ലറുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നത്. സ്വിഫ്റ്റ് ആണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ, അതുപോലെ തന്നെ മറ്റ് കമ്പനികളുടെ ആയാൽ അതിൻ്റെ കപ്ലറുകൾ, ഒറിജിനൽ അഡാപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ ചെയ്യുന്നത്. കാഴ്ചയ്ക്ക് ഒരു കിടിലൻ ലുക്കെന്ന് തന്നെ പറയാം. ഈ ഒരു കളർ അല്ലേ, ഓ എന്താ ഒരു കളറിൻ്റെ ഒരു ഭംഗി. പ്രത്യേക തരം ഒരു ബ്ലൂ, മരുതി ഇറക്കിയിരിക്കുന്ന ഒരു ബ്ലൂ, കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെ പറയാം. പ്രത്യേകിച്ച് ആ ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം ബ്ലാക്കും, അതുപോലെ തന്നെ ഒരു ട്യൂബ് പോലെയുള്ള റെഡ് കളറും വന്നപ്പോൾ ആ ബ്ലൂവിന് കുറച്ചും കൂടി ഭംഗി കൂടി. പ്രധാന പ്രത്യേകത ബാക്കിൽ ഹാൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് പുതിയ സ്വിഫ്റ്റിന്. അപ്പോൾ നമ്മളത് പ്ലേറ്റിംഗ് ആക്കാൻ പോകണേട്ടാ. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് വാഹനത്തിൽ ക്രോം ഐറ്റംസുകൾ ചെയ്യുന്നത് ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ അതുപോലെ പ്രകാരം നമ്മളത് ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ക്രോം പ്ലേറ്റിംഗ് ചെയ്യണം. നല്ലൊരു ഭംഗി, ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ക്രോം ഗാർണിഷ് നമ്മൾ ഹാൻഡിലിന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും വിത്ത് ക്രോമുള്ള റെയിൻ ഗാർഡ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഡിക്കിമയ്ക്ക് വരുന്ന ഒരു ക്രോസ് ബാർ ക്രോം എന്ന് പറയുന്നതിന് ഡിക്കി ക്രോം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ കമ്പനി വരുന്ന ഈ സെയിം സ്റ്റീരിയോയിലേക്ക് തന്നെ ഒറിജിനൽ കപ്ലറും അഡാപ്റ്ററും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അത് ബമ്പർമ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സെൻസർ വരുന്ന അതേ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഫിഗ്മെൻറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. ഹാൻഡിൽ ക്രോം നമ്മളിത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം നമ്മളിത് ഫിക്സ് ചെയ്യും. അപ്പോൾ ഇതുപോലെ സ്വിഫ്റ്റ് എടുത്തിരിക്കുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പുതിയ സ്വിഫ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവരും പുതിയ സ്വിഫ്റ്റ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കാം എന്നുള്ളത് കൃത്യമായി നോക്കിയോ. ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ഒരു സ്വിഫ്റ്റാണ്. കാഴ്ചയ്ക്ക് ഒരു ഭയങ്കര ലുക്ക് തന്നെ പറയാം. അപ്പോൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കമ്പനി സ്റ്റീരിയോയിലേക്ക് തന്നെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. കമ്പനി സ്റ്റീരിയോയിലേക്ക് ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ടാവും, അതിൻ്റെ വയറിങ് കട്ട് ചെയ്യും, വാറണ്ടി പോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളുകൾ നമുക്ക് ദിനം പ്രതി വരുന്നുണ്ട്. നമുക്ക് ചെയ്യുന്ന എല്ലാ വർക്ക് ചെയ്യാൻ വരുന്ന കസ്റ്റമറും നമ്മളോട് പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി കട്ടെയോ വയർ കട്ടെയോ വാറണ്ടി പോവോ എന്നുള്ളതൊക്കെയാണ്. എല്ലാവരോടും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട് അതിന് വാറണ്ടി പോവില്ല, നമ്മൾ കപ്ലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അതേ സ്റ്റീരിയോയിലേക്ക് തന്നെ നമ്മുടെ ക്യാമറ നമ്മൾ ചെയ്തു. ക്യാമറ ഏകദേശം ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ ക്യാമറ ചെയ്തേക്കുന്നത്. ബമ്പർമയാണ് ക്യാമറ ചെയ്തേക്കുന്നത്. ഈ ഒരു സെൻസർ എങ്ങനെ ഹോളടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാമറയും നമ്മൾ ഹോളടിച്ച് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്.
പിന്നെ നമ്മൾ ക്രോം എലമെൻറ്റുകളാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു ഹാൻഡിൽ. കാഴ്ചയ്ക്കൊരു ഭംഗി തന്നെയാണ് ഒരു ക്രോം ഗാർണിഷ് ഇങ്ങനെ വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡ് ചെയ്തു, റെയിൻ ഗാർഡ് വിത്ത് ക്രോമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനെ കുറച്ചും കൂടി മോടി പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സൈഡ് ബീഡിങ്. സൈഡ് ബീഡിങ്ങിന് രണ്ട് കാര്യങ്ങളുണ്ട്, വാഹനത്തിൻ്റെ ഒരു ഭംഗി തന്നെ പറയാം, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് വാഹനം ഡോറ് തുറക്കുമ്പോഴേ ഈ പോർഷനിലായിട്ടൊക്കെ നമുക്കിത് ഇങ്ങനെ തട്ട് വരുമ്പോൾ മാക്സിമം നമ്മുടെ വാഹനത്തിൻ്റെ ഡോറിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ഡോർ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സൈഡ് ബീഡിങ് എന്ന് പറയും, ഡോർ ഗാർഡ് എന്നൊക്കെ പറയും, പല പേരുകളിൽ ഇതറിയപ്പെടുന്നു. കാഴ്ചയ്ക്കൊരു ഭംഗിക്ക് വേണ്ടി തന്നെയാണെന്ന് പറയാം. ക്രോം എലമെൻറ്റുകൾ ഇതുമേ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരുപാട് ക്രോമുകൾ കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ മെഷിൽ തന്നെ ഇതിൽ ക്രോമുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലും ഒരു ക്രോം ഗാർണിഷ് ഉണ്ട്. പിന്നെ ഈ വാഹനത്തിൽ ഇല്ലാതിരുന്നത് ഫോഗ് ലാമ്പിൻ്റെ ഇവിടെ വരുന്നൊരു ക്രോമാണ്. അപ്പോൾ ആ ഒരു ക്രോം എലമെൻ്റാണ് ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പൂർണ്ണത വന്നു, ഫോഗ് ലാമ്പിനും സെൻട്രൽ മെഷിനും ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലും ക്രോം ഫിനിഷിങ്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്കാണ്. ഒരു നാപ്പ ലെതറിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. സിൽവറിൽ ഒരു ഡിസൈൻ, ചെറിയൊരു ഡിസൈൻ സിൽവറിൽ, പിന്നെ ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. സീറ്റൊന്ന് കാണാം നമുക്ക്. ഇതുപോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് വരുന്നത്. എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ഫിഗ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നാപ്പ ലെതറിലാണ്. നമുക്ക് വാഷ് ചെയ്യാം, ഷാംപു അടിച്ച് ക്ലീൻ ചെയ്യാം, ചെളിയായാൽ നമുക്ക് നല്ല ഭംഗിയാക്കി വീണ്ടും സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ ഈ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനല്ല, കസ്റ്റമർ എങ്ങനെ ഏത് ഡിസൈൻ അയച്ചു തരുന്നു ആ ഡിസൈനിലാണ് നമ്മുടെ ഓരോ സീറ്റിൻ്റെയും നമ്മുടെ ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റീരിയോടെ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല വ്യക്തതയോടുകൂടി ക്യാമറ കാണാൻ സാധിക്കും. യാതൊരുവിധ കട്ടിങ്ങോ ലാഗിങ്ങോ ഒന്നുമില്ലാണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ കമ്പനി സ്റ്റീരിയോയിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഒരു വയറ് പോലും കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു ഫിഗ്മെൻറ്റിന് വേണ്ടി. പിന്നെ നമ്മുടെ ഫൈഡി മാറ്റ്, ഇതാണ് നമ്മുടെ ഫൈഡി മാറ്റ്. റാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, ലൈഫ് ലോങ് എന്ന് തന്നെ പറയാം, പെട്ടെന്നൊന്നും അങ്ങനെ കേടുവരുന്ന ഒരു ഐറ്റം തന്നെയല്ല. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ നമുക്കിത് മാറ്റെടുത്ത് നമ്മുടെ മണ്ണും പൊടിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കളഞ്ഞ് തട്ടിക്കുടഞ്ഞ് നമുക്കിത് ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയായി ഇതിൽ ഇടാൻ പറ്റും. ഒരു ട്രയ പോലെ അതിൽ കിടന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പുതിയ സ്വിഫ്റ്റിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ. കൂടുതൽ നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ, റെക്കോർഡിങ് ചെയ്യുന്ന ക്യാമറകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്ലോറിങ് നമുക്ക് ചെയ്യാം. ഈ കസ്റ്റമർ ഫ്ലോറിങ് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് അക്സസറീസുകൾ നമുക്കിതിലേക്ക് ചെയ്യാനുണ്ട്. നല്ല ഭംഗിയിൽ എന്തൊക്കെ ചെയ്യാം, കാരണം പല കസ്റ്റമേഴ്സും പല പോലെയല്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല, മറ്റൊരു വ്യക്തി ആഗ്രഹിക്കാം. ചിലർ കുറച്ച് അക്സസറീസുകൾ ചെയ്യും, ചിലവർ മാക്സിമം എന്തൊക്കെ അതിലേക്ക് ചെയ്യാം എന്ന് ചോദിച്ചിട്ടാണ് വേറെ ചിലർ വരിക. അപ്പോൾ ഇതുപോലെ നിങ്ങളും പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്നവരാണെങ്കിൽ വാറണ്ടി പോവും, വയറ് കെട്ടിയും അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ അക്സസറീസുകൾ ഫിറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് പോരെ. നമ്മുടെ ഇവിടെ എല്ലാം കപ്ലറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ വാഹനങ്ങളിലേക്ക് നിങ്ങൾക്ക് അക്സസറീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. ഇരിഞ്ഞാലക്കുട ചെട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഒരു ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ നമ്പർ വരുന്നത് 7306293594 ഇതാണ് നമ്മുടെ നമ്പർ. പിന്നെ മെസ്സേജുകൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കമൻറ്റുകൾക്കും ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ മെസ്സേജ് കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. വാട്സപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. മറ്റു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.